പണിയാ കാവ്യ കാണിച്ചത്? സ്വന്തം മോളോടില്ലാത്ത കാരണം നീ ആ ബഹളി പിടിച്ച ചെറുക്കനോട് കാണിക്കുന്ന എന്തിനാ? വരത്തെ. വീണ്ടും അടിക്കാൻ പരുവാ നോക്കുവാണോ? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങ് തല്ലിപ്പോയതാ. നിനക്ക് നൊന്തോ? ഇല്ല, നല്ല രസമാണ് എനിക്ക് തോന്നിയത്. ഒന്ന് ഇക്കിളിയുടെ സുഖം, അണപ്പല് ഒരെണ്ണം ഇളകിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി ബർത്തേ. നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പും പലപ്പോഴും കശപിശ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടം വഴക്കും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും നീ ഇവനെ തല്ലിയിട്ടില്ല, പക്ഷെ ഇന്ന് തല്ലി. അതിന് തക്കവണ് ഇവിടെ എന്താ സംഭവിച്ചത്? കൈവിട്ട കളിയല്ലേ മേ ഇവൻ കളിച്ചത്. ശംഭുവിന് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ? ഒന്നും പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് കൈയും കാലും നോവാതെ മെതുവായിട്ടാ ഞാൻ അവനെ കെട്ടിട്ടത്. നീലിമയെ ഒന്ന് പേടിപ്പിക്ക, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? അമ്മ വീണ്ടും എന്നെ തല്ലുന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയായിരിക്കും അല്ലേ? എടി മുത്തേ, ഞാൻ നിന്നെ എന്തുമാത്രം എടുത്ത് നടന്നിട്ടുള്ളതാ, എന്നിട്ടും നിന്റെ അമ്മ എന്നെ കരണം അടിച്ചു പൊളിച്ചപ്പോ അയ്യോ അമ്മേ തല്ലല്ലേ എന്നൊരു വാക്ക് നീ പറഞ്ഞോ? പറഞ്ഞോ. നിനക്ക് മാത്രല്ല, എനിക്ക് കൂടി രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് കരുതുന്ന കൂട്ടത്തിലായി ഈ മുത്ത്. സംസർഗദോഷം അല്ലാതെന്താ? അങ്ങനെയുള്ള മോശം സ്വഭാവം ഒന്നും എന്റെ മോൾക്കില്ല. മാമനോട് ഞാൻ സോറി പറഞ്ഞു കേട്ടോ. സോറിടാ. പിന്നെ പരസ്യമായിട്ട് അടി വന്നിട്ട് രഹസ്യമായിട്ട് സോറി പറഞ്ഞാ മതിയല്ലോ. ഇപ്പോഴും കാതലായ ചോദ്യത്തിന് കാവ്യ മറുപടി പറഞ്ഞില്ല. ആ തക്കിടുമുണ്ടന് വേണ്ടി നീ എന്തിനാ നിന്റെ ആങ്ങളെ മർദ്ദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ മേ, പെട്ടെന്നുണ്ടായ ദേഷ്യമാണ് അതിന് കാരണം. പെട്ടെന്ന് അത്രക്കും ദേഷ്യം ഉണ്ടായതിനൊരു കാരണമുണ്ട്. നീലിമയെ തൃപ്തിപ്പെടുത്തുക, എന്നോടുള്ള ദേഷ്യത്തെക്കാൾ അതായിരുന്നു പ്രധാനം. വീണ്ടും എന്റെ മോനെ തല്ലുകൊള്ളിക്കാനാണോ വന്നത്? എനിക്ക് ഭരതനോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ മണ്ടൻ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ചൂടല്ല എന്റെ മോൻ. നിനക്ക് അടി കിട്ടിയെങ്കിലേ കണക്കായിപ്പോയി. കേട്ടോടി അവള് പറയുന്നത്? കാവ്യ അത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഞാൻ ചിലപ്പോ രണ്ട് കവിളത്ത് ഓരോന്ന് തരുമായിരുന്നു. എന്റെ മോന്റെ ദേഹത്തെങ്ങാനും നീ കൈവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നും പിന്നെ നോക്കില്ല ജയമോഹിനി. നീ നിന്റെ മോനും ആ നിമിഷം പുറത്താ, അറിയോ? അത് നിങ്ങളുടെ വെറും വ്യാമോഹം. കാവ്യക്ക് അവന്റെ തല്ല, സ്വന്തം അനിയനാ. അതുപോലാണോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നീ? അമ്മേ പ്ലീസ്. ആരും ഒച്ചയും ബഹളമൊന്നും വേണ്ട. കാവ്യ പറഞ്ഞതുപോലെ എന്റെ ആരോഗ്യ പ്രശ്നമൊന്നും സോൾവ് ആയിക്കോട്ടെ, അതുവരെ ക്ഷമിച്ചാ മതി. ഫിസിക്കലി ഓക്കെ ആയി കഴിഞ്ഞാ ഞാനും മോനും ആരും പറയാതെ തന്നെ ഇവിടുന്ന് പോയേക്കാം. അതുവരെ ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. ചെറിയ കുട്ടിയല്ലേ എന്റെ മോൻ, അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്, ഉപദ്രവിക്കരുത്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മുഴുവൻ എണ്ണത്തിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, നോക്കിക്കോ. വാമനെ നിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഇല്ല എങ്കിൽ ഞാൻ അവന്റെ ഉണ്ടക്കണ്ണ് കുത്തി പൊട്ടിച്ചേനെ. മോൻ രാവിലെ ബ്രഷ് ചെയ്തൊന്നുമില്ലല്ലോ, ചെന്ന് ഫ്രഷ് ആവ്. എനിക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. റെഡി ആയിട്ട് നമുക്ക് പോയി കഴിക്കാം, ആദ്യം പോയി ഫ്രഷ് ആവ്. ചെല്ല.
ഹലോ, എന്താ രാവിലെ പതിവില്ലാതെ? എന്നെ കാണണമെന്ന് തോന്നിയോ? രാവിലെ പതിവില്ലാത്ത ചിലത് ഇവിടെ നടന്നു. അതെന്താ? ആ ഭരത്തില്ലേ, അവൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. പൊട്ടം കളിക്കുക. അവനെന്ത് ചെയ്തു? കാവ്യ തന്നെ അവനെ ഡീൽ ചെയ്തു. അതുകൊണ്ടായില്ല, നീലിമ സൂക്ഷിക്കണം. ഭരത്ത് കുട്ടിക്കുരങ്ങനായി ആക്ട് ചെയ്യുകയാണോ? അവന്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം കാവ്യയുടെ അമ്മയുടേതാണ്. എന്റെ മോനെ കാണാതായത് ഞാൻ ഇഷ്യൂ ആക്കിയില്ലായിരുന്നെങ്കിൽ അവരെന്റെ മോനെ എങ്ങോട്ടേലും മാറ്റുമായിരുന്നില്ലേന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണമെന്ന്. കാവ്യ നീലിമയെ പേടിക്കുന്നിടത്തോളം എല്ലാം ഓക്കെ, അവൾ നമ്മുടെ വരുതിയിൽ നിൽക്കും. എന്നാൽ ഓവർ ടെൻഷൻ കൊടുക്കുന്നത് അപകടമാണ്. നീലിമയ്ക്ക് നിലപാട് കടുപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസായി ഇതിനെ ഉപയോഗിക്കണം. എന്റെ മോനെ ഉപദ്രവിച്ചില്ലേ, എന്നാൽ എനിക്കിവിടെ നിന്നും പോകാൻ മനസ്സില്ല എന്നുള്ള ലൈൻ. ഇനി ഞാൻ കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചോളാം. കാവ്യയും കൃഷ്ണയും അനുനയത്തിലും ഭരത്തിനെയും തള്ളയും ബുദ്ധിപരമായും കൈകാര്യം ചെയ്യാം. ആ വീട്ടിലുള്ള മുഴുവൻ ടീമിനെയും പുറത്താക്കുന്ന ദിവസം സ്വപ്നം കാണുന്നുണ്ട് ഞാൻ. ഞാനും സ്വപ്നം കാണുന്നുണ്ട്. എന്ത്? എന്റെ സ്വപ്നം എന്താണെന്ന് ഊഹിച്ചൂടെ? എന്താ ഊഹിക്കാൻ പറ്റുന്നില്ലേ? എന്നാലും പറ, ഞാനൊന്ന് കേക്കട്ടെ. അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം, അന്നേരം കേട്ടാ മതി. ഈ സംപ്രേഷണം ഇപ്പൊ നിർത്തുന്നു. ഇനി പിന്നെ നീ എന്താ വാതുക്ക വന്ന് പതുങ്ങി നിൽക്കുന്നേ? ഞാൻ പതുങ്ങിയൊന്നും നിന്നില്ല. ആ, കുറെ സമയം ആയോ നീ വന്നിട്ട്? ഇല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. ഇതും കൊണ്ട് വന്നതാ. എനിക്ക് കോഫിയും ഷാംപൂവിനും ചോക്ലേറ്റ് മിൽക്കും അമ്മ തന്നയച്ചതാ. ശരി ശരി, അതങ്ങോട്ട് വെച്ചേക്ക്. ആന്റിക്ക് വയ്യാത്തതല്ലേ. പെണ്ണിനെ വല്ലതും മനസ്സിലായി കാണോ? അല്ല, ശംഭു എവിടെ? ആ, കുളിക്കുന്നു. ശരി, മണിക്കുട്ടി ഒന്ന് നിന്നെ. എന്താ ആന്റി? അല്ലെങ്കിൽ ഒന്നുമില്ല, പൊയ്ക്കോ. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതല്ല, അവരുടെ
അസുഖവും എല്ലാം കള്ളത്തരാ. കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ല, ഒടിഞ്ഞിട്ടുമില്ല ചതഞ്ഞിട്ടുമില്ല. എല്ലാ അഭിനയം അമ്മത്തെ. അല്ല, ഇത് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ കാപ്പിയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെന്നതാ. അന്നേരം ഉണ്ടല്ലോ. എന്റെ സ്വപ്നം എന്താണെന്ന് ഊഹിച്ചൂടെ? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം, അന്നേരം കേട്ടാ മതി. സത്യം മുത്താണേ സത്യം. ആദ്യം ഞാനും വിശ്വസിച്ചില്ല. എല്ലാ അഭിനയം മുത്തെ. ദൈവമേ, അപ്പൊ നമ്മൾ വിചാരിച്ചാലും വലിയ കളിയവര്. അമ്മേ അച്ഛനെ, നമ്മളെല്ലാവരും പറ്റിക്കല്ലേ. മണിക്കുട്ടി അവിടെ ചെന്നപ്പോ ഒരു ഫോൺ ചെയ്യായിരുന്നു. അതെ, ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരായിരിക്കും അവർ ഫോൺ ചെയ്തത്? അതറിഞ്ഞൂടാ. ഞാനൊന്നും കാണാത്ത ഭാവത്തില് ആ മുറിയിൽ നിന്ന് ഓടി ഇങ്ങു പോന്നു. സത്യത്തെ എനിക്ക് പേടി തോന്നി മുത്ത. ശരിയാ, അവരുടെ കള്ളത്തരം മണിക്കുട്ടി കണ്ടുപിടിച്ചെന്ന് അവരറിയുന്നത് അപകടവാ. എനിക്കും തോന്നി അങ്ങനെ. അവരാ ഫോൺ ചെയ്ത അങ്കിളിന് എല്ലാ കള്ളത്തരം അറിയാം. അതെ, അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നീലിമാൻ്റെ ഫോണിൽ നിന്ന്. പക്ഷെ അതത്ര എളുപ്പമല്ല. എന്തെല്ലാമോ വലിയ രഹസ്യങ്ങളുണ്ട് മുത്ത. നമുക്ക് ചെന്ന് ഈ കാര്യം അമ്മയോട് പറഞ്ഞാലോ? ഇപ്പൊ വേണ്ട. അതെന്താ? കുറെ കൂടെ നല്ല തെളിവ് കിട്ടട്ടെ. ശരീരമായി എന്ന് നീലിമാൻ്റെ അഭിനയിക്കുകയാണെന്ന് നമ്മുടെ അമ്മ നേരിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റരുത്. അത് ശരിയാ. എന്നാലും എന്തൊരു തട്ടിപ്പുകാരി അവര്. നമുക്കിത് പൊളിച്ചടിക്കണം മണിക്കുട്ടി. എങ്കിൽ ശമ്പും കള്ളല്ലേ. എല്ലാം നമുക്ക് ബുദ്ധിപൂർവം കണ്ടുപിടിക്കണം മണിക്കുട്ടി. അവന്റെ ഇരിപ്പ് ഉണ്ടല്ലേ, തിയേറ്ററിലാണെന്ന വിചാരം. നമുക്ക് ഒരു മാസം കഴിക്കാൻ അച്ഛൻ വാങ്ങിച്ചു വെച്ച പോപ്കോണോ ഇത്? അതവൻ ഒറ്റടിക്ക് തിന്നു കിടക്കുന്നേ. തീറ്റ പണ്ടാരം. വാ, നമുക്ക് ചോദിക്കാം. ശുംബ, അല്ല ശാംപു ശല്യപ്പെടുത്താതെ, ഞാൻ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണ കണ്ടില്ലേ. അത് മാത്രല്ല, പോപ്കോൺ തിന്നതെന്നും ഞങ്ങൾ കാണുന്നുണ്ട്. എന്തിനാ ശാംപു ഇതെല്ലാം കൂടെ എടുത്ത് വെച്ച് തിന്നെന്ന്? പോപ്കോൺ തിന്നാനല്ലാതെ പിന്നെ എന്തിനാ? നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കൂടെ അച്ഛൻ കഴിക്കാൻ വാങ്ങിച്ചു വെച്ചേ. അങ്ങനെയൊന്നും ഈ പോപ്കോണിൽ എഴുതിയിട്ടില്ലല്ലോ. ഈ വീട്ടിലുള്ളതെല്ലാം എനിക്കും കൂടി അവകാശപ്പെട്ടതാ. അല്ല, ഇന്ന് ആര് പറഞ്ഞു? എന്ന് ഞാൻ പറയുന്നു. നിന്റെ സൈക്കിൾ എന്റേതായ കഥ നീ മറന്നു. എന്താ സൈലന്റ് ആയത്? കണ്ണി കാണണയല്ലേ ഞാൻ എടുത്ത് കഴിക്കും. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്ത് കഴിച്ചാ മതി. ഞങ്ങൾ ഇനി ഒന്നും നിന്നെ കാണിക്കുന്നില്ല. അന്നേരം ഞാൻ എന്റെ അമ്മയോടും നിന്റെ അമ്മയോടും പരാതി പറയും. നിങ്ങൾക്കുള്ള ഡോസ് അവര് തരും. രണ്ടിനെയും കാവ്യാരി
ശരിയാക്കും. ഞാൻ തിന്നുന്നത് നോക്കി നിൽക്കാതെ പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. ജ്യൂസോ? കാവ്യ ആന്റി എനിക്ക് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കുന്നു, പോയി എടുത്തോണ്ട് വാടി. നീ എടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. അല്ല, മണിക്കുട്ടി എന്തിനാ പേടിക്കുന്നെ? എടീന്നുള്ള ചെടി എന്ത് ചെയ്യും? നീ വിവരം അറിയും. എന്നെ വിവരം അറിയിക്കാൻ നിന്നാലേ ആന്റി നിങ്ങളെ വിവരം അറിയിക്കും. എന്റെ അമ്മ പറയുന്നത് നിന്റെ അമ്മ കേക്കത്തുള്ളൂ. പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. വാമുത്തെ, നമുക്ക് പോവാ. ഓടി ചെന്ന് അവന്റെ വയറ്റത്ത് ഒരു ഇടി കൊടുത്താലോ? പ്രശ്നമാവും. മുത്ത് വാ. ആഹാ, വന്നോ രണ്ടാളും. ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. അമ്മ ശംഭുവിന് ഡ്രിങ്ക്സ് കൊടുക്കാന്ന് പറഞ്ഞു. പറഞ്ഞു ശംഭുരുള്ള ജ്യൂസായി എടുത്തത്. അവിടെ ഇരുന്ന് പോപ്കോൺ ലോഡ് ചെയ്യാവൻ. നിങ്ങളെപ്പോലൊരു കുട്ടിയല്ലേ മോളെ ശംഭു. ഈ പ്രായത്തിൽ ഓരോന്നൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നും, അത് നമ്മൾ കൊടുക്കണം. എന്നാലും ശംഭുവിന്റെ കഴിപ്പ് കുറച്ച് ഭയങ്കരമാണ്. നിങ്ങൾക്കുള്ള ജ്യൂസ് അമ്മ എടുത്തു വെക്കാം. അപ്പോഴേക്കും മുത്ത് ഈ ജ്യൂസ് ശംഭുവിന് കൊടുത്തിട്ട് വാ. ഞാൻ കൊടുക്കാനോ? അമ്മയ്ക്ക് എന്താ കൊണ്ടു കൊടുത്ത? കിച്ചണിൽ ജോലി ഒരുപാട് ബാക്കിയുണ്ട്. നല്ല കുട്ടിയല്ലേ രണ്ടുപേരും, ഇത് കൊണ്ടു കൊടുത്തിട്ട് വാ. ശംഭു വെറുതെ എവിടെ നിന്ന് ഫുഡ് കഴിക്കല്ലേ? വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കുടിക്കട്ടെ. ഞാൻ ചെന്ന് പറയും ഇങ്ങോട്ട് വരെ. ഇരിക്കുന്നിടത്ത് തന്നെ സൽക്കരിക്കാൻ അവനാരാ, രാജകുമാരനോ? ശംഭുവിനോട് മത്സരിക്കാൻ പോവണ്ട മോളെ, വെറുതെ വഴക്കാവും. അമ്മ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. അവരിവിടെ നിന്ന് പോവല്ലേ, ഏറിയാൽ ഒരു മാസം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങള് പ്ലീസ്. എന്നാലും ശംഭുവിന് കുടിക്കാനുള്ളത് കൊണ്ട് കൊടുക്കണം അമ്മ ഞങ്ങള്. അല്ലെങ്കിൽ വിഷമിക്കാൻ പോകുന്നത് ഞാനാണെന്ന് നിങ്ങൾക്കറിയാലോ. ശംഭു അവന്റെ അമ്മയോട് പരാതി പറയും, അത് അടുത്ത പ്രശ്നമോ? വഴക്കിൽ ചെന്നേ അവസാനിക്കും, ഒടുവിലെ ടെൻഷൻ മുഴുവൻ അനുഭവിക്കുന്നത് ഞാനായിരിക്കും. എന്നാ ഞാൻ ജ്യൂസ് കൊടുക്കാം. നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ മണിക്കുട്ടി? അമ്മ വിഷമിക്കണം ഓർത്തിട്ട. ഞാനും വരാം. ആ അമ്മ നനച്ചിട്ട് തുണി ഉണങ്ങിയെന്ന് നോക്കട്ടെ. നിങ്ങൾ ചെല്ല, കൊടുത്തിട്ട് വാ. ഇവന്റെ തീറ്റ ഇതുവരെ കഴിഞ്ഞില്ലേ? ശംഭു അവനോട് തന്നെ മത്സരിച്ച മണിക്കുട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഇത് കഴിക്കുകയല്ല മുത്തെ. അവന്റെ വയറിന് അവൻ തീറ്റ കൊടുത്തോണ്ടിരിക്കുക. അവൻ ആദ്യമായിട്ട് പോപ്കോൺ കളഞ്ഞു തോന്നുന്നു. ശംഭു ജ്യൂസ്. എനിക്ക് ജ്യൂസും കൊണ്ട് വരാറായി. ഇങ്ങനെ വേണം പെൺപിള്ളേര്. ഇതിന്റെ തലയിൽ കൂടെ നീ ജ്യൂസ് ഒഴിക്കട്ടെ മണിക്കുട്ടി. ഇപ്പൊ വേണ്ട, പക്ഷെ വേണ്ടി വരും. മുത്തന്താ ഈ ജ്യൂസും താങ്ങി പിടിച്ചിരിക്കുന്നേ? ഈച്ച വീഴാതെ കുടിച്ചൂടെ. ഇതെനിക്കുള്ളതല്ല, ശംഭുവിനുള്ളതാ. അയ്യേ, ഇവരുള്ള ജ്യൂസ് നീ എന്തിനാ എടുത്തോണ്ട് വന്നേ? അമ്മ പറഞ്ഞിട്ട. അത് കൊള്ളാലോ. കാവ്യേ, എടി കാവ്യേ, ഒന്ന് പതുക്കെ, എന്റെ ചെവി പൊട്ടുന്നു.
ചെവി പൊട്ടുന്നെങ്കിലേ ചെവിക്കകത്ത് അഞ്ചാറ് ചോളം എടുത്ത് തിരികെ വെക്കട. അവനൊരു ഷാർ വന്നിരിക്കുന്നു. എന്താമ്മേ? മുത്തിന്റെ കയ്യിൽ ഈ മരമാക്രിക്ക് ജ്യൂസ് കൊടുത്തു വിട്ടത് നീയാണോ? അതെ, ശംഭുവിനുള്ള ജ്യൂസ് കൊടുത്തു വിട്ടത് ഞാനാ. എന്തുപറ്റി മുത്തെന്താ ഈ വീട്ടിലെ ജോലിക്കാരിയോ? പാലക്കൽ ജയമോഹിനിയുടെ കൊച്ചുമോളാണ് മുത്ത്. ഇത്തരം ജോലികൾ അവളെ കൊണ്ടല്ല ചെയ്യിക്കേണ്ടത്. ഒരു ഗ്ലാസ് ജ്യൂസ് അല്ലേ അമ്മേ? ആ എന്നാ നീ ഒരു 10 ലിറ്റർ ജ്യൂസ് കലക്കി ഒരു ബക്കറ്റിലാക്കി അവളുടെ തലയിലോട്ട് വെച്ചു കൊടുക്ക്. ദേ കാവ്യേ, ഈ വീട്ടിലെ ജോലിക്കാരി മുത്തല്ല, മണിക്കുട്ടിയാ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ അവളെ കൊണ്ടാ ജോലി എടുപ്പിക്കേണ്ടത്. അമ്മ ഇങ്ങനെ കുട്ടികളെ പോലെ തുടങ്ങാതെ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങള് കുത്തിപ്പൊക്കുവാണോ? അത് ശരി, അപ്പൊ കുറ്റം എനിക്കായി. എല്ലാത്തിനും കാരണം ദേ ഇവളാ.